മോഡിയുടെ മൂന്നാം ഊഴം നാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. തുടക്കം തന്നെ ഉത്തരിയിൽ കല്ലുകടി ആരംഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ കാലത്ത് മോഡിക്ക് ഗ്യാരണ്ടി എന്ന് പറഞ്ഞത് ഇപ്പോൾ NDA ഗ്യാരണ്ടി എന്ന് പറയേണ്ട അവസ്ഥയിലേക്കെങ്കിലും എത്തിച്ചിട്ടുണ്ട്. മോഡി താൻ ദൈവദത്തമായ അധികാരങ്ങൾ നൽകിയ ആളാണ് എന്നൊക്കെ പറയുമ്പോൾ ആ ദൈവങ്ങൾ ഇപ്പോൾ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും പോലെയുള്ള ആളുകളാണ് എന്ന് വരുന്നുണ്ട്. കാരണം അവർ മിണ്ടിയാൽ ഈ മന്ത്രിസഭ താഴെ വീഴും. അങ്ങനെ ഒരവസ്ഥയിൽ ഈ ഭരണം എങ്ങനെ മുമ്പോട്ട് പോകും എന്ന് വലിയ ചോദ്യങ്ങളുണ്ട്. പഴയ ധാർഷ്ട്യത്തോടെ തൻ്റെ ഹിന്ദു വർഗീയ അജണ്ടകൾ മുസ്ലിം വിരുദ്ധ അജണ്ടകളുമായി മുമ്പോട്ട് പോകാൻ മോഡിക്ക് എളുപ്പമാവില്ല എന്നതൊരു തുറന്ന സത്യം തന്നെയാണ്. മുസ്ലിം സംവരണത്തിന് വേണ്ടി വാദിക്കുന്ന ആളാണ് ചന്ദ്രബാബു നായിഡു എന്ന് ഓർക്കുക. മുസ്ലിം വിരുദ്ധ നിലപാടിനെ ഒരു കാലത്തും അംഗീകരിക്കാൻ കഴിയാത്ത ആളാണ് നിതീഷ് കുമാറിൻ്റെ സോഷ്യലിസ്റ്റ് പിൻബലം. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് പഴയ അജണ്ടകൾ ഓരോന്നായിട്ട് പുറത്തെടുക്കുക? എടുക്കാൻ കഴിയാതെ വരും. ഇത് RSSന് തലവേദനയാവും. അങ്ങനെ RSSന് തലവേദന വന്നാൽ അവർ എന്തൊക്കെ ചെയ്യും എന്ന് പറയാൻ പറ്റില്ല. മറ്റൊന്ന് ഈ ഭരണത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അമിത്ഷായ്ക്ക് ആഭ്യന്തര വകുപ്പ് കൊടുക്കാൻ പറ്റില്ല എന്ന് ചന്ദ്രബാബു നായിഡു പറഞ്ഞതായിട്ടാണ് അറിവ്. അത് തന്നെ മോഡിക്ക് കിട്ടാവുന്ന ആദ്യത്തെ വലിയ അടിയാണ്. ഇതുവരെ ആ രണ്ട് ഗുജറാത്തികൾ ഒന്നിച്ച് ചേർന്നുകൊണ്ടാണ് ഇന്ത്യയെ നയിച്ചിരുന്നത് എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇനി അമിത്ഷാ കൂടെ ഇല്ലെങ്കിൽ അമിത്ഷാ മോഡിക്ക് ഭാരം വയ്ക്കുമോ എന്ന ചോദ്യവും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. കാരണം ഒരുപക്ഷെ എന്തിനാണ് ഞാനില്ലാതെ ഇയാൾ ഭരിക്കുന്നത് എന്ന് അവർക്ക് തോന്നിയാൽ അതൊരു വലിയ പ്രതിസന്ധിയാണ്. ഗുജറാത്തിൽ ഇപ്പോഴും അമിത്ഷായ്ക്ക് നല്ല പിൻബലമുണ്ട്. മറ്റൊന്ന് സ്പീക്കർ സ്ഥാനം സംബന്ധിച്ച് തർക്കം വന്നപ്പോഴാണ്. സ്പീക്കർ സ്ഥാനം ഒരു കാരണവശാലും BJP മറ്റു കക്ഷികൾക്ക് വിട്ടുകൊടുക്കില്ല എന്ന് തീരുമാനിക്കുന്നു. അത് വളരെ തന്ത്രപരമായൊരു ഇടപെടലാണ്. എന്താ കാര്യം? കാലുമാറ്റവും കൂറുമാറ്റവും ഇനി വരാൻ പോകുന്ന കാലത്ത് ധാരാളമായി ഉണ്ടാകാൻ പോകുന്ന ഒരു പാർലമെൻറ്റാണ് നമുക്കിന്നുള്ളത്. ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവോ നിതീഷ് കുമാറോ പോലെയുള്ള ആളുകൾ പാലം വലിച്ചാൽ എവിടെ നിന്നെങ്കിലും കാശ് കൊടുത്താണെങ്കിലും MPമാരെ കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും 272 എന്ന മാജിക് നമ്പറിലേക്ക് എത്തിക്കാനാണ് ഇവർ ശ്രമിക്കുക. 272 എത്തണമെങ്കിൽ സ്വതന്ത്രന്മാർ മാത്രം പോരാ, മറ്റ് പാർട്ടികളിൽ നിന്ന് ആളുകളെ ചാക്കിട്ട് പിടിക്കണം. ഓപ്പറേഷൻ ലോട്ടസ് ഒരു പുതിയ കാര്യമല്ലല്ലോ. ഒരു MLA മാത്രമുള്ള സ്ഥലത്ത് BJP മുഖ്യമന്ത്രി ഉണ്ടായ കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട് നിയമസഭയിൽ. അപ്പോൾ അതൊക്കെ അവർക്ക് സാധ്യമാണ്. പണമുണ്ട്, വലിയ വലിയ കോർപ്പറേറ്റ് പിൻബലമുണ്ട്, പോലീസുണ്ട്, ED ഉണ്ട്, IT ഉണ്ട്, CBI ഉണ്ട്, ഒക്കെ ഉണ്ട്. ആരെ വേണമെങ്കിലും വീഴ്ത്താം. അങ്ങനെ വരുമ്പോൾ സ്പീക്കർ നിർണായകമായ ഒരു സ്ഥാനമാണ്. കാരണം ഇയാളെ ഈ വരുന്ന ആളെ അയോഗ്യനാക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ നമ്മുടെ ജനപ്രാതിനിധ്യ നിയമം വരച്ചത് സ്പീക്കർക്കാണ് അധികാരം. അങ്ങനെ വരുമ്പോൾ സ്പീക്കർ മോഡിയുടെ വിശ്വസ്തനല്ലെങ്കിൽ അത് പിൽക്കാലത്ത് കുഴപ്പമുണ്ടാക്കും എന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് സ്പീക്കർ സ്ഥാനം വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. പിന്നെ വകുപ്പ് വിഭജനം വരുമ്പോൾ കണ്ണായ വകുപ്പുകളൊക്കെ ഘടകകക്ഷികൾ ചോദിക്കും എന്ന കാര്യം ഉറപ്പാണ്. കാരണം 16, 12, 28 സംഖ്യ പോയാൽ 300 സീറ്റുള്ള NDAക്ക് ഒരുപക്ഷെ 305 സീറ്റുള്ള NDAക്ക് പിന്നെ 270 പ്ലസിൽ കിടന്നാണ് കളിക്കേണ്ടി വരിക. അങ്ങനെ വന്നാൽ ആരൊക്കെ പാലം വലിക്കും എന്ന് അപ്പോൾ പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മോഡി മൂന്നാം ഊഴം മുന്നോട്ട് പൂർത്തിയാക്കുമോ എന്ന ചോദ്യം വലിയൊരു ചോദ്യമാണ് മോഡിക്കും BJPക്കും ഇന്ത്യക്കും. ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് മോഡിയുടെ ഭാവി കാണുമ്പോൾ, ഒരുപക്ഷെ 1-2 വർഷം കഴിയുമ്പോൾ നരേന്ദ്രമോഡിയെ മാറ്റി മറ്റൊരാളെ കൊണ്ടുവരണം എന്ന് സംഘപരിവാർ തീരുമാനിച്ചേക്കാം. അങ്ങനെ തീരുമാനിക്കുമ്പോഴും ഈ ഘടകകക്ഷികളുടെ മുഴുവൻ സമ്മതം അതിന് വേണം എന്നൊരു പ്രശ്നമുണ്ട്. അപ്പം അതും വലിയ തോതിൽ പ്രശ്നങ്ങൾ പലതരത്തിലുള്ള കോളിളക്കങ്ങൾ സൃഷ്ടിച്ചേക്കാം. ഏതായാലും കഴിഞ്ഞ 2 ടേം ഭരിച്ചതുപോലെ നരേന്ദ്രമോഡിക്കും NDA സർക്കാരിനും മുന്നോട്ട് പോകാനാവില്ല എന്ന് തന്നെയാണ്. അവരുടെ അജണ്ടകൾ കുറേ കൂടി എന്താ പറയുക, ആളുകളുമായി ചർച്ച ചെയ്ത് ജനകീയമായ ഒരു വിചാരണയ്ക്ക് വിധേയമാകും പാർട്ടിക്കും മുന്നണിക്കും അകത്ത് തന്നെ എന്നതാണ് സത്യം.